നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണത്തെ ചൊല്ലിയുള്ള നിരവധി വിവാദമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് നീങ്ങുന്ന തരത്തിലാണ് കളക്ടർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്നാണ് പല മന്ത്രിമാരും ആവർത്തിച്ചു വ്യക്തമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലെ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ കളക്ടർ പോലീസിനോട് പറഞ്ഞു എന്നറിയാൻ കഴിഞ്ഞത് ഇത് തന്നെ പലതരത്തിലുള്ള പൊരുത്തക്കേടും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് വിഷയത്തിലെ റവന്യൂ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും നിലപാടുകളെ ഒക്കെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന തരത്തിലാണ് കളക്ടറുടെ നടപടി എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അത് വളരെ ബോധപൂർവം തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതിൽ പാർട്ടിയുടെ തന്നെ ബന്ധം ഇക്കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളതും വളരെ വ്യക്തമാണ് കളക്ടറുടെ മൊഴി തന്നെ കെട്ടിച്ചമച്ചതാണെന്നും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും ഒക്കെ നവീൻ്റെ കുടുംബവും പറയുന്നുണ്ട് സംഭവത്തിന്റെ തുടക്കത്തിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങളാണ് കേസിൻ്റെ നിർണായക ഘട്ടത്തിൽ വന്നിരിക്കുന്നത് ഇതൊക്കെ കുറ്റക്കാരെ സഹായിക്കാനും അന്വേഷണം ഒക്കെ വഴിതിരിച്ചുവിടാനുമാണെന്ന് സംശയമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നവീൻ ബാബുവിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പി വി ദിവ്യയ്ക്ക് അനുകൂലമായേക്കാവുന്ന മൊഴിയാണ് കളക്ടർ പോലീസിന് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഒരു തെറ്റു പറ്റിയെന്ന് എ ഡി എം നവീൻ ബാബു തന്നോട് പറഞ്ഞതായിട്ട് കളക്ടർ പോലീസിന് നൽകിയ മൊഴിയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങുന്നത് ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയുള്ള വിധിന്യായത്തിന്റെ മുപ്പത്തിനാലാം പേജിലാണ് കളക്ടറുടെ ഈ വിവാദമായ മൊഴി പരാമർശിച്ചിരിക്കുന്നത് ഈ തെറ്റുപറ്റി എന്നുള്ളത് അടിവരയിടേണ്ട കാര്യമാണ് ആ പറയുന്നത് കൈക്കൂലിയോ മറ്റെന്തെങ്കിലും അഴിമതിയോ നടത്തിയതായ സമ്മതമാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി കളക്ടറുടെ മൊഴി തള്ളിയെങ്കിലും ഇതേ മൊഴി ആയുധമാക്കിയാണ് ദിവ്യ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് കളക്ടർ പോലീസിന് ഇങ്ങനെ മൊഴി നൽകിയ കാര്യം മുൻകൂർ ജാമ്യത്തിനുള്ള വാദത്തിനിടെ ദിവ്യയുടെ അഭിഭാഷകൻ തന്നെ അതായത് വിശ്വൻ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ് കളക്ടർ പോലീസിന് മാത്രമായി നൽകിയ മൊഴി പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചതും സംശയത്തിനിടയാക്കിയിരിക്കുന്നു അതാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യം നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന തരത്തിലാണ് കളക്ടർ നൽകിയിരിക്കുന്നത് ഈ മൊഴി അത് കേസിൽ നിർണായകമായി മാറും എന്നും പറയുന്നുണ്ട് ഈ മാസം പതിനാലിനാണ് കളക്ട്രേറ്റിലെ യാത്രായ്പ്പ് യോഗത്തില് ദിവ്യ തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ച ശേഷം നവീൻ ബാബു കളക്ടറുടെ ചേംബറിൽ പോയി അല്പസമയം സംസാരിച്ചതായി സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു മറ്റ് സഹപ്രവർത്തകരുമായി അധികം അദ്ദേഹം സംസാരിച്ചതുമില്ല എന്താണ് പറഞ്ഞതെന്ന് നവീൻ ബാബുവിനും കളക്ടർക്കും മാത്രം അറിയാവുന്ന സാഹചര്യത്തിൽ തന്നോട് അവസാനമായി എഴിയം പറഞ്ഞ കാര്യങ്ങൾ എന്ന നിലയിൽ കളക്ടർ നൽകുന്ന എന്തു മൊഴിയും ഏറെ നിർണായകമാകും മുപ്പത്തിയാറ് വർഷത്തെ സർവീസിൽ ഒരിക്കലും അഴിമതി ആരോപണങ്ങളിൽ പെട്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥനായ നവീൻ ബാബു ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ സി പി എമ്മിന്റെ സംഘടനാബലവും അധികാരവും ഉപയോഗിച്ചതിനകം തന്നെ അത് ഏറെ വിവാദമാകുമായിരുന്നു നവീൻ ബാബു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ആരോപണ വിധേയനായ കളക്ടർ എ ഡി എമ്മിന്റെ മരണശേഷം സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ എ ഡി എം തന്നോട് ഇങ്ങനെ പറഞ്ഞുവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അപ്പോൾ ഇതെല്ലാം പിന്നീട് കൂട്ടിച്ചേർത്ത് ആരുടെ പിന്നെ രീതിയിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി എം വി രാജേഷ് ദിവ്യയെ തള്ളിപ്പറഞ്ഞെങ്കിലും കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ തട്ടകത്ത് ദിവ്യക്കെതിരെ നടപടി ചർച്ച ചെയ്യാൻ പോലും ജില്ലാ സെക്രട്ടറിയേറ്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പാർട്ടിയുടെ ഈ ഇരട്ടത്താപ്പ് നയം ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നവീൻ പറഞ്ഞെന്ന രീതിയിൽ വന്ന മൊഴി കളക്ടറെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും കളക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കാതെ സത്യം പുറത്തു വരില്ലെന്നും പത്തനംതിട്ടയിലെ സി നേതാവ് തന്നെ പറയുന്നുണ്ട്